ഖത്തർ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഖത്തർ ഹൌസ് സന്ദർശകരെ ആകർഷിക്കുന്നു. ദർബൽ സായിയിലാണ് ഖത്തർ ഹൌസ് നിർമ്മിച്ചിട്ടുള്ളത്. കുറച്ച് മലയാളികളുടെ രാപ്പകളില്ലാത്ത അധ്വാനവുമുണ്ട് ഇതിന് പിന്നിൽ. ഗസയിലെ ഇസ്രായേൽ ആക്രമണവും കുവൈത്തമീറിന്റെ വിയോഗവും ഇത്തവണത്തെ ഖത്തർ ദേശീയ ദിനാഘോഷങ്ങൾക്ക് മാറ്റുകുറച്ചെങ്കിലും പതിവ് സാംസ്കാരിക പരിപാടികൾക്ക് ഇത്തവണയും കുറവുണ്ടായിരുന്നില്ല. ദോഹയിൽ നിന്നും 26 കിലോമീറ്റർ അകലെയുള്ള ഉംസലാൽ മുഹമ്മദിലെ ദർബൽ സായി മൈതാനിയാണ് സാംസ്കാരിക പരിപാടികളുടെ പ്രധാന വേദി. ഖത്തർ ഹൌസ് എന്ന പേരിൽ പരമ്പരാഗത രീതിയിലുള്ള പഴയകാലത്തെ വീട് പുനർനിർമ്മിച്ചാണ് സന്ദർശകരെ രാജ്യത്തിന്റെ പൌരാണിക സംസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പ്രദർശനം ഒരുക്കിയത്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരമൊരു വീട് പൂർത്തിയാക്കുകയെന്ന ദൗത്യം ഏറ്റെടുത്തതാവട്ടെ കോട്ടയം തിരുവല്ല സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം. രൂപകൽപ്പന മുതൽ മരപ്പണികൾ വരെ കൃത്യസമയത്ത് പൂർത്തിയാക്കിയ തൊഴിലാളികളിൽ ഭൂരിഭാഗവും മലയാളികൾ. 23 ദിവസം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 23 ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇത് ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റ് ഏറിയ ഉള്ള ഒരു കെട്ടിട സമുച്ചയമാണിത്. ഇതിനകത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഖത്തറിൻ്റെ പ്രൗഢിയും പൗരാണികതയും വിളിച്ചോതുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇതിൽ കടന്നു വരുന്ന പഴയ ആൾക്കാർ നിറകണ്ണോടുകൂടി ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാണുവാനിടയായി തീർന്നു. തങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായും കൃത്യതയോടെയും നിർമ്മാണം പൂർത്തിയാക്കിയ സ്ഥാപനത്തിനും ജോലി ചെയ്ത മലയാളികൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് ഖത്തർ ഹൌസിന്റെ ചുമതലയുള്ള അബ്ദുല്ലാൽ ഗാനവും സാക്ഷ്യപ്പെടുത്തുന്നു. ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പരിപാടികളും ഇന്നലെയോടെ അവസാനിച്ചെങ്കിലും ദർബൽ സായിയും ഖത്തർ ഹൌസിലെ സാംസ്കാരിക പൈതൃകവും അനുഭവിച്ചറിയാൻ അടുത്ത ഞായറാഴ്ച വരെ സന്ദർശകർക്ക് അവസരമുണ്ട്. ഖത്തർ ദേശീയ ദിനാഘോഷം നടക്കുന്ന ദർബൽ സായി മൈതാനിയിൽ നിന്നും അൻവർ പാലേരി, 24 ന്യൂസ്, ദോഹ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.